നമസ്കാരം. ടെലിഹീലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഏവരുടെയും ഒരു സൗന്ദര്യ സങ്കല്പത്തിലൊക്കെ മുടി എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ്. എന്നാൽ സൗന്ദര്യ സങ്കല്പത്തിനപ്പുറം ആരോഗ്യപരമായ കാര്യങ്ങളിലുമൊക്കെ ഈ ഹെയർ ഫോളിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാനായിട്ട് ഇന്ന് ഇവിടെ എനിക്ക് അതിഥിയായി എത്തിയിട്ടുള്ളത് ചെന്നൈ അപ്പോളോയുടെ പയ്യന്നൂർ ബ്രാഞ്ചിലെ സ്കിൻ സ്പെഷ്യലിസ്റ്റ് സ്നേഹ നമ്പ്യാരാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഹെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ വിചാരിക്കുക ഒരു സ്ത്രീകളുടെ ആണെങ്കിലും ഇപ്പോൾ പുരുഷന്മാരുടെ ആണെങ്കിലും സൗന്ദര്യത്തിൻ്റെ ഒരു ഘടകം എന്നുള്ള രീതിയിലാണ്. തീർച്ചയായിട്ടും. പക്ഷേ നമ്മുടെ ഈ ഹെയർ ഫോള് വരുന്നത് പല അസുഖങ്ങൾക്കും മുന്നോടിയായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതിനോട് എത്രത്തോളം ശരിയുണ്ട് അതിൽ? തീർച്ചയായിട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഹെയർ ലോസിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ഹെയർ ലോസിൻ്റെ കാരണങ്ങളിലോട്ട് പോകുന്നതിന് മുമ്പ് എന്താണ് ഹെയർ ലോസ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ നോർമലായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ദിവസം ഒരു 100 മുതൽ 150 മുടി വരെ കൊഴിഞ്ഞു പോകാറുണ്ട്. ഇതിനെ ഹെയർ ഫോളായിട്ട് കണക്കാക്കാൻ കഴിയില്ല. ഇത് നോർമലായിട്ട് നമ്മുടെ തലയിലുള്ള പഴയ ഓൾഡായിട്ടുള്ള ഹെയറൊക്കെ കൊഴിഞ്ഞു പോയി ഹെൽത്തി ആയിട്ടുള്ള ഹെയർ വരുന്ന ഒരു നോർമൽ ഫിനോമിനൻ ആണ്. അപ്പോൾ ഈ പറഞ്ഞൊരളവിൽ കൂടുതൽ പെട്ടെന്ന് മുടി കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ പ്രകടമായ മുടി കൊഴിച്ചിലില്ലാതെ തന്നെ മുടിയുടെ ഉള്ളു കുറയുക, ഉള്ളു കാണുക, അല്ലെങ്കിൽ പുരുഷന്മാരിൽ കഷണ്ടിയിൽ കാണുന്ന പോലെ ഒരു നെറ്റി കയറുന്ന ഒരു അവസ്ഥ, അങ്ങനെയുള്ളപ്പോഴാണ് അതിനെ ഹെയർ ലോസ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഹെയർ ലോസിൻ്റെ കാരണങ്ങൾ നോക്കുവാണെങ്കിൽ മിക്കവാറും നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ പീരീഡ്, ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പോഴാണ് ഹെയർ ലോസ് ഉണ്ടാകുന്നത്. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് പലതരത്തിലാവാം. ഒരു വൈറൽ ഇൻഫെക്ഷൻ ആവാം. നമ്മളിപ്പോൾ റീസെൻ്റ്ലി എൻകൗണ്ടർ ചെയ്ത ഏറ്റവും വലിയ സ്ട്രെസ് എന്ന് പറയുന്നത് കൊറോണ ഇൻഫെക്ഷനാണ്. സോ അതുപോലെ ഒരു വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മറ്റ് മലേറിയ, ടൈഫോയിഡ് പോലെയുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ വലിയൊരു സർജറി, ഹോസ്പിറ്റലൈസേഷൻ, ഇങ്ങനെയുള്ള ഒരു സ്ട്രെസ്ഫുൾ പീരീഡ് വരുമ്പോൾ ഒരു 3-4 മാസം കഴിയുമ്പോഴാണ് മുടി കൊഴിച്ചിൽ തുടങ്ങുന്നത്. ഇതുകൂടാതെ തന്നെ ഹോർമോണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, PCOS, പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്, അതുപോലെ ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിൻ്റെ അസുഖങ്ങളിലും മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ട് കാണുന്ന മറ്റൊരു കാരണം സ്ട്രെസ്സാണ്. മാനസിക സംഘർഷം മുടി കൊഴിച്ചിലിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാരണമാണ്. ഇതല്ലാണ്ട് ഇപ്പോൾ യങ്സ്റ്റേഴ്സിൽ കാണുന്ന മറ്റൊരു കാരണമാണ് പെട്ടെന്ന് മെലിയാൻ വേണ്ടിയിട്ട് ആഹാരം നല്ലോണം നിയന്ത്രിക്കുമ്പോൾ, അതായത് ക്രാഷ് ഡയറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഹെയർ ലോസ്. സോ അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഹെയർ ലോസിനെ ഡീൽ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കോസ് കണ്ടെത്തി ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അതെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൗന്ദര്യത്തിൻ്റെ ഒരു ഘടകമാണെന്ന് വിചാരിക്കുന്ന സമയത്ത് ഈ സ്ട്രെസ് അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പൊ ഒരു ദിവസം 100 മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നത് സ്വാഭാവികമാണെങ്കിലും കുട്ടികളിലൊക്കെ ഇത് ഹെയർ ലോസ് ആണോ എന്ന് വിചാരിച്ച് ആ ടെൻഷനിൽ കൂടുതൽ മുടി കൊഴിയുക, അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്താറുണ്ടോ? തീർച്ചയായിട്ടും. ഇതൊരു സൈക്കിള് പോലെ ഇങ്ങനെ തുടർന്ന് പോകും. ആദ്യം സ്ട്രെസ് കാരണം മുടി കൊഴിച്ചൽ ഉണ്ടാവും, പിന്നെ മുടി കൊഴിച്ചലിനെ കുറിച്ച് ആലോചിച്ച് തന്നെ സ്ട്രെസ്ഡ് ഔട്ടായി വീണ്ടും വീണ്ടും മുടി കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ടാവാറ് പലപ്പോഴും പേഷ്യൻസ് അതൊരു ഇമ്പോർട്ടൻ്റ് കോസ് ആയിട്ട് കാണാറില്ല. മുടി കൊഴിച്ചൽ സ്ട്രെസ് കാരണം ഉണ്ടാവുന്നുള്ളത് ഉൾക്കൊള്ളാൻ അവർക്ക് അത്ര ഒരു എളുപ്പമല്ല. അതെ. സോ ഇപ്പോൾ സ്ട്രെസ് കൂടുതൽ ഒരു പ്രോബ്ലം ആയിട്ട് കാണുന്നവർക്ക് നമ്മൾ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാൻ തന്നെ പറയാറുണ്ട്. ഒരു സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കണ്ട് പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. സ്ട്രെസ് ഡീൽ ചെയ്യാനും അതുമൂലം ഉണ്ടാവുന്ന ഹെയർ ലോസ് കൺട്രോൾ ആവാനും ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അതെ. അപ്പോൾ ഞാൻ അത് എടുത്ത് ചോദിക്കാൻ കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും, എല്ലാ ദിവസവും മുടി ചീകിക്കളയുമ്പോഴൊക്കെ ഒരുപാട് മുടി പോകുന്നു, ഇത് ഹെയർ ഫോൾ ആണോ എന്നുള്ള രീതിയിൽ. പിന്നെ ഈ ഡ്രൈ ഹെയർ എന്ന് പറയാറുണ്ട്, സ്കാൽപ്പ് ഡ്രൈ ആയിട്ട്. അപ്പോൾ അതും ഈ താരനും ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ? ഡ്രൈ സ്കാൽപ്പ് ഇളകി പോവാറുണ്ട് കൂടുതൽ ഡ്രൈ ആയിട്ടുള്ളവർക്ക്, അല്ലാതെ താരൻ എന്ന് പറഞ്ഞിട്ടും ഉണ്ടാവാറുണ്ട്. ഇത് രണ്ടും രണ്ടാണോ അല്ല ഒന്ന് തന്നെയാണോ? രണ്ടും ഡിഫറെൻ്റ് ആണ്. കാരണം സാധാരണ കാണുന്ന താരൻ അഥവാ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഓയിൽ പ്രൊഡക്ഷൻ കൂടുന്നതുകൊണ്ട് വരുന്നതാണ്. അതായത് സ്കാൽപ്പിലാണെങ്കിലും നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഓയിൽ പ്രൊഡക്ഷൻ കൂടുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ്. അതേസമയം ഡ്രൈ സ്കാൽപ്പ് ഡ്രൈ ആവുന്നതുകൊണ്ട് ഉണ്ടാവുന്നതാണ്. നമ്മൾ അന്നേരം കാണുന്ന ഈ ഒരു താരൻ പോലത്തെ ഒരു ഫ്ലേക്സ് ആക്ച്വലി ആ സ്കിൻ ഡ്രൈ ആയി ഇളകി വരുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ രണ്ടിൻ്റെയും ട്രീറ്റ്മെൻറ്റും കുറച്ച് ഡിഫറെൻ്റ് ആണ്.
ഇപ്പോ നമുക്ക് ഹെയർ ഞാനിപ്പോ അത് എടുത്ത് ചോദിക്കാൻ കാരണം അത് തന്നെയാണ്. കാരണം ഇത് താരനാണെന്ന് കരുതിയിട്ട് നമ്മളിപ്പോ കാണുന്ന പരസ്യങ്ങളിലും ഒക്കെ കാണുന്ന പല സാധനങ്ങളും ഈ ഡ്രൈ ഹെയറിൽ യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ഡ്രൈ ആവാനും അല്ലെ, താരൻ കളയാൻ വേണ്ടി കൂടുതൽ ഡ്രൈ ആവാനും ഈ അസുഖങ്ങൾ കൂടാനുമാണ് സാധ്യത. അപ്പൊ അതിന് രണ്ടിന്റെ എങ്ങനെയാണ് അതിന്റെ ഒരു ട്രീറ്റ്മെന്റ്? ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്ക് ആക്ച്വലി ഓയിൽ ആപ്ലിക്കേഷൻ വലിയ കുഴപ്പമില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എണ്ണ തേച്ച് കുളിക്കാവുന്നതാണ്. എണ്ണ ഒരിക്കലും അപ്ലൈ ചെയ്തിട്ട് വെറും വെള്ളം കൊണ്ട് കഴുകരുത്. ഓൾവേസ് ഷാംപൂ യൂസ് ചെയ്ത് വാഷ് ഓഫ് ചെയ്യുന്നത് തന്നെയാണ് ഉത്തമം. ബട്ട് സെബോറിക് ഡെർമറ്റൈറ്റിസ് അഥവാ നമ്മുടെ ഈ ഒരു ഓയിൽ പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ടാവുന്ന താരനാവുമ്പോൾ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർ ഓയിൽ ആപ്ലിക്കേഷൻ തീർത്തും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ ഒരു സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉള്ളവർക്ക് തലയിൽ താരന് പുറമെ മുഖത്ത് കുരുക്കൾ ഉണ്ടാവാനും പ്രത്യേകിച്ച് നെറ്റിക്ക് കുരുക്കൾ ഉണ്ടാവാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് മുഖത്തേക്കും കൂടി മെല്ലെ ട്രിക്കിൾ ഡൗൺ ചെയ്ത് വന്ന് ഒരു കുരുവും എല്ലാം കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ഹെയർ വളരുന്നതിന് അല്ലെങ്കിൽ മുടിയുടെ ഹെൽത്ത്നെസ്സിനൊക്കെ നമ്മൾ എണ്ണ പുറത്തുനിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. അത് എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്. ഞാനിപ്പോൾ പറഞ്ഞ ഹെയർ ലോസിൻ്റെ കാരണങ്ങളിൽ ഒട്ടുമിക്കതും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു ഇൻറ്റേർണൽ ഹെൽത്തിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് നമ്മുടെ ഹെയർ. ഹെയർ ലോസ് വരുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം അത് ഉള്ളിലുള്ള ഒരു ഹെൽത്ത് പ്രോബ്ലത്തിൻ്റെ ഒരു അടയാളമാണ്. അപ്പോൾ നമ്മൾ പുറമേ ഒരു ഓയിൽ അപ്ലൈ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ക്ലോറിൻ ഇല്ലാത്ത വെള്ളത്തിൽ കുളിച്ചതുകൊണ്ടോ ഹെയർ ലോസ് ഒരിക്കലും ബെറ്റർ ആവാൻ പോകുന്നില്ല. സോ എപ്പോഴും ഹെയർ ലോസിൻ്റെ കാരണം കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യാനാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് ശീലമുള്ള ഒരു പോപ്പുലേഷനാണ്. സോ ഓയിൽ ആപ്ലിക്കേഷൻ നമുക്ക് ഇഷ്ടമാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു പർട്ടിക്കുലർ ഓയിൽ അപ്ലൈ ചെയ്തതുകൊണ്ട് മാത്രം മുടി വളരും എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കാര്യവും നമ്മൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഓരോന്നും എടുത്തു പറയേണ്ടതും നമ്മുടെ പ്രേക്ഷകരെ ബോധവാന്മാരാക്കേണ്ടതുമുണ്ട്. കാരണം മുട്ടോളം മുടി അല്ലെങ്കിൽ പനങ്കുല പോലെ മുടി ഈ ഓയിൽ വാങ്ങിയാൽ മതി എന്ന് കരുതി നമ്മുടെ ഒരുപാട് ധാരാളം സമയം ധാരാളം പണം ഒക്കെ ചെലവഴിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ തന്നെ എടുത്ത് നന്നായി അല്ലെ റബ്ബ് ചെയ്തൊക്കെ തേക്കുവാണെങ്കിൽ അതിന് രക്തയോട്ടം കൂടുകയും മുടി വളരുകയും ചെയ്യും. അതല്ലാതെ എണ്ണ വേറെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ എണ്ണ വെക്കുന്നത് കൊണ്ട് പല ദോഷങ്ങളും ഉണ്ടാവുന്നു. ഈ സൈനസൈറ്റിസ് പോലെ കാര്യങ്ങളൊക്കെ വരുന്നതിന് എണ്ണ വെക്കുന്നത് കാരണമാവുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും അതിൽ ഒരുപാടൊന്നും ശരിയില്ല. കാരണം നമ്മൾ എക്സ്റ്റേർണലി അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഈ നീരിറങ്ങുക അതിലൊന്നും വലിയൊരു കാര്യമില്ല. ഇപ്പോൾ അലർജി ടെൻഡൻസി ഉള്ളവർക്ക് ഒരു പക്ഷേ പ്രോബ്ലം ഉണ്ടായേക്കാം. പക്ഷെ അതർവൈസ് നമ്മുടെ സ്കിൻ ആക്ച്വലി വാട്ടർ പ്രൂഫാണ്. നമ്മൾ തലയിൽ ഇപ്പോൾ ഒരു എണ്ണ തേച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മഴ നനഞ്ഞതുകൊണ്ടോ നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവേണ്ടതല്ല. അത് ഇറങ്ങി നീരിറങ്ങി അങ്ങനെ ഒരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല. അതെ അല്ലേ. അപ്പം നമ്മളിപ്പം ഒരു പെർട്ടിക്കുലറായിട്ട് എടുത്തു പറയുന്നില്ല, പക്ഷേ എന്നാലും ചില കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമ്മൾ മൂർധാവിൽ ചില പൊടികൾ ഇട്ട് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുള്ളതാണെന്നാണ്? തീർച്ചയായും അതിനൊന്നും യാതൊരു സയൻറ്റിഫിക് എവിഡൻസ് ഇല്ല. അപ്പോൾ അത് നമ്മൾ ശീലിച്ച് വന്നിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതൊന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല എഫക്റ്റീവ് ആണെന്നുള്ളത്. അതെ. അപ്പം നമ്മൾ ഈ ഒരു ദിവസം 100 മുടികൾ സ്വാഭാവികമായും പോകാമെന്ന് പറഞ്ഞു. അത് ഈ കൂടുതൽ ഹെയർ ഫോൾ കാണുന്ന സമയത്ത് ഈ കണ്ണിൽ കണ്ട എണ്ണകളോ അല്ലെങ്കിൽ ഷാംപൂ തേക്കുന്നതിന് പകരം ഒരു ഡോക്ടറുടെ അടുത്ത് ചെല്ലേണ്ടത് ഉത്തമമായിട്ടുള്ള കാര്യമല്ലേ? തീർച്ചയായിട്ടും. കാരണം എല്ലാ മുടി കൊഴിച്ചിലും ഒരുപോലെയല്ല. നമ്മളിപ്പോൾ സാധാരണ കാണുന്ന ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വൈറൽ ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവുന്ന മുടി കൊഴിച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ് കഴിഞ്ഞിട്ടുണ്ടാവുന്ന മുടി കൊഴിച്ചിൽ അത് സ്വാഭാവികമായിട്ടും നമുക്കൊരു 3 മുതൽ 6 മാസം കഴിയുമ്പോൾ ഒന്നും ചെയ്യാതെ തന്നെ റിക്കവർ ആവും. അതായത് ടെമ്പററി ഹെയർ ലോസ് ആണ്. പക്ഷെ ചിലതരം ഹെയർ ലോസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പുരുഷന്മാർക്ക് വരുന്ന നെറ്റി കയറുന്ന ഒരു കഷണ്ടി പോലെയുള്ള മുടി കൊഴിച്ചിൽ, അല്ലെങ്കിൽ സ്ത്രീകളിൽ തന്നെ വരുന്ന ഒരു പാറ്റേൺ ഹെയർ ലോസ് ഉണ്ട്. അതായത് ഈ വകുപ്പ് എടുക്കുന്ന വകുപ്പ് വലുതായി വരിക, അതുപോലെ ഉള്ളു കാണുന്ന ഒരു അവസ്ഥ, അതുപോലെ വേറെ പലതരം സ്കാറിങ് ഹെയർ ലോസ് എന്ന് പറയും. അതായത് പെർമനൻ്റ് ആയിട്ട് ഹെയർ ലോസ് ഉണ്ടാവാൻ റിസ്ക് ഉള്ള ടൈപ്പ് ഹെയർ ലോസസ്. സോ ഇങ്ങനെയുള്ളത് കറക്റ്റ് സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എഫക്ട്സ് ചിലപ്പോൾ പെർമനൻ്റ് ആയിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പലപ്പോഴും ഒരു ഡെർമറ്റോളജിസ്റ്റിന് മാത്രമേ സാധിക്കുള്ളൂ. കാരണം ആൾക്കാർക്ക് ഇപ്പോൾ മുടി കൊഴിയുമ്പോൾ എല്ലാ മുടി കൊഴിച്ചിലും ഒരുപോലെ ആയിരിക്കും, എൻ്റെ മുടി കൊഴിയുന്നു എന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷെ അതിൻ്റെ കറക്റ്റ് മാനേജ്മെൻറ്റ് എന്താ? അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് ഉള്ളിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവാം, തൈറോയിഡ് പോലെ, തൈറോയിഡ് അല്ലെങ്കിൽ കോമൺ ആയി കാണുന്ന ഇപ്പോൾ വിളർച്ച, അയൺ ഡെഫിഷ്യൻസി. അപ്പോൾ അതൊക്കെ കറക്റ്റായി ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പുറമേ നമ്മളിപ്പോൾ എന്ത് ഷാംപൂവോ എന്ത് ഓയിൽ അപ്ലൈ ചെയ്താലും പ്രയോജനം ഉണ്ടാവില്ല. അതുപോലെ ഒരു സ്പാമാണ് ശരിക്കും ഈ ആൻറ്റി ഹെയർ ഫോൾ ഷാംപൂ എന്ന് പറയുന്നത്. ശരിക്കും ഷാംപൂ എന്ന് പറയുന്നത് നമുക്കൊരു ക്ലെൻസർ മാത്രമാണ്. നമ്മുടെ തല വൃത്തിയായി സൂക്ഷിക്കാനുള്ളൊരു
ഒരു പ്രൊഡക്റ്റ് മാത്രമാണ്. ഒരു പർട്ടിക്കുലർ ഷാംപൂ യൂസ് ചെയ്തതുകൊണ്ട് മാത്രം ഹെയർ ഫോൾ കുറയില്ല ഒരിക്കലും. നമ്മുടെ ഈ മുടി ഹെൽത്തിയായി വെക്കാൻ വേണ്ടിയിട്ട് ഡെയിലി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ള ഹെയറിന് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞ പോലെ ഇൻറ്റേർണൽ ഹെൽത്ത് വേണം. സോ നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ തന്നെ ഫോളോ ചെയ്യുക, പ്രോപ്പറായിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. സ്കിന്നും ഹെയറും പ്രിഡോമിനൻ്റ്ലി ഒരു പ്രോട്ടീനാണ്, കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അതിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഡയറ്റിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ന്യൂട്രിയൻറ്റും പ്രോട്ടീനാണ്. ഇപ്പോൾ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പാൽ, മുട്ട, ചിക്കൻ ഇങ്ങനെയുള്ള പ്രോട്ടീൻസ് ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ വെജിറ്റേറിയൻസിനാണെങ്കിൽ സോയ, പനീർ, കടല, ഇപ്പോൾ മുളപ്പിച്ച പയർ, അങ്ങനെ പ്രോട്ടീൻസൊക്കെ ഓരോ മീലിൻ്റെ കൂടിയും സഫീഷ്യൻ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മൈക്രോ ന്യൂട്രിയൻസ്, നമുക്ക് വിറ്റാമിൻസ്, മിനറൽസ് അതൊക്കെ ധാരാളമായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇലക്കറികൾ എല്ലാ ദിവസവും ഉൾപ്പെടുത്തണം. അതേപോലെ തന്നെ വാട്ടർ ഇൻടേക്ക്, വെള്ളം ഒരു 2 മുതൽ 3 ലിറ്റർ വരെ ഒരു ദിവസം കുടിക്കുന്നത് വളരെ നല്ലതാണ് ഹെയറിൻ്റെ ഹെൽത്തിന്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഹെയർ ഇൻറ്റേർണലി ഹെൽത്തി ആയിരിക്കും. ഇതിന് പുറമേ നമ്മൾ എക്സ്റ്റേർണലി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ക്ലെൻസ് ചെയ്യുക. നമ്മളിപ്പോൾ അത്യാവശ്യം ഹ്യൂമിഡ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരു 2-3 തവണയെങ്കിലും തല കഴുകണം. ഡെയിലി തല കഴുകണമെന്ന് നിർബന്ധമില്ല, അൺലെസ് നിങ്ങൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്, ഡെയിലി ഒരുപാട് വേർക്കുന്ന ഒരാളാണെങ്കിൽ ഡെയിലി തല കഴുകുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷെ അതർവൈസ് ഒരു 2-3 times എ വീക്ക് ഹെയർ വാഷ് സഫീഷ്യൻ്റ് ആണ്. പിന്നെ നിങ്ങളുടെ മുടി ഇപ്പോൾ ഒരുപാട് ഡ്രൈ ആണെങ്കിൽ ഒരു കണ്ടീഷണർ ഷാംപൂവിന് ശേഷം ഹെയറിന് മാത്രം അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. കണ്ടീഷണർ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്കാൽപ്പിന് അപ്ലൈ ചെയ്യാതെ കയ്യിലോട്ട് എടുത്തിട്ട് മുടിക്ക് മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ. മുടി സോഫ്റ്റായി നിലനിർത്താൻ വളരെ നല്ലതാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ പുറത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതിൻ്റെ ഇരട്ടി നമ്മൾ ചെയ്യേണ്ടത് അകത്തേ കഴിക്കുന്ന ഭക്ഷണത്തിലാണ്. ഇതാണ് പലരും മനസ്സിലാക്കാതിരിക്കുന്നു തോന്നുന്നു അല്ലേ? കാര്യം മുടി എന്ന് പറയുമ്പോൾ പുറത്ത് ചെയ്യുന്നതാണ് അതിൻ്റെ ശരിയെന്നുള്ളൊരു മിഥ്യാധാരണയുണ്ട്. അതാണ് ആദ്യം മാറ്റേണ്ടത്. തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്വയറി എന്ന് പറയുന്നത് ഡോക്ടർ എൻ്റെ മുടി ഒരുപാട് കൊഴിയുന്നു, എനിക്ക് പറ്റിയൊരു ഹെയർ ഓയിൽ പറഞ്ഞു തരണം എന്നുള്ളതാണ്. സോ നമ്മളിപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് ഫുഡ് കഴിക്കുന്നുണ്ടോ, കറക്റ്റ് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത്, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറയുമ്പോൾ അവർ പലപ്പോഴും കൺവിൻസ്ഡ് ആവാറില്ല. അവരൊക്കെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്താൽ ഇത് ശരിയാവും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇരിക്കുന്നത്. പിന്നെ എന്തിനാണ് ബ്ലഡ് ടെസ്റ്റ് എന്നുള്ളത്? ഈ ഉറക്കത്തിന്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. അത് ഈ തീർച്ചയായിട്ടും സ്ട്രെസ് പോലെ തന്നെ, ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്ന പോലെ തന്നെയാണ് ഉറക്കം കുറയുമ്പോൾ മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നത്. സോ അതും ഈ പറഞ്ഞ പോലെ ഒരു സൈക്കിളാണ്. സ്ട്രെസ് ഉണ്ടാകുന്നു, മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നു, മുടി കൊഴിച്ചിൽ കാരണം സ്ട്രെസ് ഉണ്ടാകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, പിന്നെയും അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. സോ ദിവസം ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും ഹെൽത്തിന് ഡെഫിനറ്റ്ലി നീഡഡ് ആണ്. ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം കൂടുതലും യുവാക്കൾ മൊബൈൽ അഡിക്റ്റ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, എന്നാൽ പോലും അവരുടെ ജോലി കഴിഞ്ഞ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം രാത്രി ചെലവഴിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഡോക്ടറിൻ്റെ മുന്നിൽ പേഷ്യൻസ് എത്തിയിട്ടുണ്ടോ ഈ ഒരു രീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ടത് കൊണ്ടുള്ള ഹെയർ ലോസുമായിട്ട്? അതിപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് പലപ്പോഴും നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റാറില്ല. പക്ഷേ യെസ്, ഹിസ്റ്ററി എടുത്തു കഴിയുമ്പോൾ പറയാറുണ്ട് ഉറക്കം നന്നായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു 2 മണിയൊക്കെ ആവും എന്ന് പറയും. അപ്പോൾ യെസ്, ദാറ്റ് അത് ഡെഫിനറ്റ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കൊറോണയ്ക്ക് ശേഷം ഉണ്ടായ ഒരു നമ്മൾ മൊബൈൽ ഫോൺ യൂസ് പോലെ തന്നെയാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള ഒരു ഇൻആക്ടിവിറ്റി, എക്സസൈസ് കുറവ്, എല്ലാവരും വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്ന ഒരവസ്ഥ, അത് കാരണം ഉണ്ടായിട്ടുള്ള ഹോർമോണൽ ഇഷ്യൂസ്, ഇപ്പോൾ PCOS അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PCOD പോലെയുള്ള അസുഖങ്ങളിൽ മറ്റ് ലക്ഷണങ്ങൾ പ്രകടമായിട്ട് കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ, പീരിയഡ്സ് ഇറഗുലർ ആവുക, എല്ലാ മാസവും കറക്റ്റായിട്ട് പീരിയഡ്സ് വരാതിരിക്കുക, വെയിറ്റ് പെട്ടെന്ന് കൂടുക, അതുപോലെ മുഖത്ത് അനാവശ്യമായിട്ടുള്ള രോമ വളർച്ച ഉണ്ടാവുക, മുഖക്കുരു സിവിയർ ആയിട്ട് വരിക, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ എപ്പോഴും ഒരു അൾട്രാസൗണ്ട് സ്കാനൊക്കെ എടുത്ത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് PCOD ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ അത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്തിട്ടോ എന്ത് ചെയ്തിട്ടോ കാര്യം ഉണ്ടാവില്ല, ഹെയർ ലോസ് അങ്ങനെ തന്നെ നിൽക്കും. ഇപ്പൊ തൈറോയിഡിന്റെ കാര്യം പറയുവാണെങ്കിലും നമ്മളത് ട്രീറ്റ് ചെയ്യുന്നതിനോട് അനുസരിച്ച് ഈ ഹെയർ ലോസും നിന്നു പോകും, ഹെയർ ലോസ് ബെറ്റർ ആവാറുണ്ട്. പിന്നെ ഒരു ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്താലും മുടി വളരില്ല, അങ്ങനെ ഒരു ധാരണയുണ്ട്, അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഒരു പരിധി വരെ അത് ശരിയാണ്. നമുക്കിപ്പോൾ ഒരു ഏജിങ്, നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒരു ഏജിങ് പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു 45 ശേഷം ഒരാൾ വന്നിട്ട് ഇപ്പോൾ എനിക്ക് ടീനേജിലൊക്കെ മുട്ടറ്റം വരെ മുടിയുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മളിപ്പോൾ എത്ര ട്രീറ്റ് ചെയ്താലും നമുക്ക് ആ ഒരു ടാർഗറ്റിലോട്ട് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ഡെഫിനറ്റ്ലി വരും.
പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ യങ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലൊന്നും അത്ര ഹെൽത്തി അല്ലെങ്കിലും നമ്മുടെ ബോഡി കുറച്ചൊക്കെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യും. ഏജ് ആകുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് കുറേയൊക്കെ അങ്ങനെയാണെങ്കിൽ ലൈഫ് ടൈം അല്ലേ ഹെയറിൻ്റെയും കൂടി ലൈഫ് ടൈം നമുക്ക് കൂട്ടിക്കിട്ടും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മൊബൈൽ ഫോണിൻ്റെ ഒരു വലിയ രീതിയിലുള്ള തള്ളിക്കയറ്റത്തിൽ വന്നൊരു കാര്യമാണ്. കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്, അവർ പലരും ഈ ഹെയറിൻ്റെ ഒരു കാര്യം ഇതിന് വ്യൂവേഴ്സും കൂടുതലായിരിക്കും എന്നുള്ളത് കൊണ്ട് അപ്പോൾ അവർ പല കാര്യങ്ങളും ഇപ്പോൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കാൻ മറ്റത് അത് പക്ഷെ ചിലവരിൽ സ്യൂട്ടാവുമായിരിക്കും, ചിലവരിൽ ഇത് നെഗറ്റീവായിട്ടും വരുന്നില്ലേ, ഉള്ള മുടിയും കൂടി പോകുന്നൊരവസ്ഥയും കൂടി വരുന്നില്ലേ. കഞ്ഞിവെള്ളം മാത്രമല്ല ഈ തരത്തിലുള്ള പല ഹോം റെമഡീസ് എല്ലാം ഒന്നും എഫക്റ്റീവ് അല്ല, ചിലതൊക്കെ പ്രശ്നമാവാം. ഇപ്പൊ നമ്മള് നാച്ചുറൽ ആയിട്ടുള്ളതെല്ലാം സേഫ് ആണെന്നൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുകയിലയും കഞ്ചാവും ഒക്കെ നാച്ചുറൽ ആണ്, അതൊക്കെ ശരിക്കും പെർഫെക്റ്റ് ആയിട്ടിരിക്കേണ്ടതാണ്. ബട്ട് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അങ്ങനെ സേഫ് അല്ല. ഇപ്പോൾ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ മഞ്ഞൾ എടുത്തു നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആൻറ്റിബാക്ടീരിയൽ ഏജൻ്റ് ആണ് മഞ്ഞൾ. ഒരുപാട് സ്കിൻ കണ്ടീഷൻസിന് എഫക്റ്റീവ് ആണ്, പക്ഷെ മഞ്ഞൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ സെൻസിറ്റീവ് സ്കിൻ ഉള്ള ഒരാൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല സ്കിൻ സെൻസിറ്റിവിറ്റി ഉണ്ടാവാം, റാഷ് ഉണ്ടാവാം. സോ അതുപോലെ ഒരു ഹോം റെമഡിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത്ര ഒരു നല്ലതല്ല. പിന്നെ ഈ യൂട്യൂബേഴ്സ് പലരും അവർക്ക് നാച്ചുറലി ലോങ് ഹെയർ ഉണ്ടാവും, ഓക്കെ. അപ്പോൾ ആ ഒരു ഇമേജ് കണ്ടിട്ട് അത് അച്ചീവ് ചെയ്യും എന്നൊരു ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ശരിക്കും ജെനറ്റിക്കലി ഡിറ്റർമൈൻഡ് ആണ്. നമുക്ക് ഓരോരുത്തർക്കും ഒരു മാക്സിമം ലെങ്ത് ഉണ്ടാവും, അതുവരെ എത്തുള്ളൂ നമ്മൾ എന്ത് തന്നെ ചെയ്താലും. സോ യൂട്യൂബറിൻ്റെ ലോങ് ഹെയർ കണ്ടിട്ട് നമ്മൾ അവർ ചെയ്യുന്നത് തന്നെ പരീക്ഷിച്ചതുകൊണ്ട് നമുക്കതുപോലെ ലോങ് ഹെയർ വന്നോളുന്നില്ല അവർ അവരുടെ വ്യൂ കൂടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറയുന്നേ ഉള്ളൂ. അത് അതിനുവേണ്ടി നമ്മൾ തലവെച്ച് കൊടുക്കരുത് എന്നുള്ളതാണല്ലോ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഹെയർ ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് അതിന് ഷാമ്പൂവിൻ്റെ കൂടെ കണ്ടീഷണറൊക്കെ ഉപയോഗിക്കാം. ഈ തല ഡ്രൈ ആയി, അതായത് സ്കാൽപ്പ് ഡ്രൈ ആയിരിക്കുന്നവർക്ക് എണ്ണ ഉപയോഗിക്കാം, പക്ഷെ എന്നാലും ആ ഡ്രൈ കാരണം കളയുമല്ലോ, നമ്മൾ ഷാമ്പു ചെയ്തത് കളഞ്ഞിട്ടാണോ പിന്നെ പുറത്ത് ഈ പൊടിയിലൊക്കെ ഇറങ്ങി നടക്കുക. എന്ത് ചെയ്യാൻ പറ്റും, ഒരു ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡ്രൈ സ്കാൽപ്പിൻ്റെ ഒരു ഇഷ്യൂ കൂടുതൽ വേഴ്സ് ആവുന്നത് വിൻറ്റേഴ്സിലാണ്. അപ്പോൾ തണുപ്പ് കാലത്ത് ഓയിൽ ആപ്ലിക്കേഷൻ ഇതുപോലെ ചെയ്യാം. എണ്ണ അപ്ലൈ ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ഷാമ്പു എപ്പോഴും ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു, ഒരു സൾഫേറ്റ് ഫ്രീ ഷാമ്പു അല്ലെങ്കിൽ ഒരു ബേബി ഷാമ്പു യൂസ് ചെയ്താൽ മതി. അതാകുമ്പോൾ സ്കാൽപ്പിൻ്റെ ഒരു നോർമൽ ആയിട്ടുള്ള എണ്ണമയം ഒരുപാട് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ ഈ പ്രത്യേകിച്ച് വിന്റർ സീസണിൽ അങ്ങനെ തന്നെ കൊണ്ടുപോകേണ്ടി വരും. ഈ നേരത്തെ നമ്മൾ തല കഴുകുന്ന കാര്യം പറഞ്ഞു, അപ്പൊ നമ്മൾ എണ്ണ വെക്കുമ്പോഴും പറഞ്ഞു നമ്മൾ ശീലത്തിന്റെ ഭാഗമാണെന്ന്. അപ്പൊ മലയാളികളുടെ ഒരു ശീലത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് ഡെയിലി കുളിക്കുന്നതാണ്. അപ്പൊ പലപ്പോഴും ഇപ്പൊ യൂട്യൂബേഴ്സിന്റെ ഒക്കെ പറഞ്ഞു കേട്ടിട്ടായിരിക്കാം ഇപ്പം വീക്ക്ലി ഒക്കെ കുളിക്കുക അല്ലെങ്കിൽ രണ്ട് ദിവസം തല കഴുകുക. ഇത് ഹെയർ ലോസ് കൂട്ടാൻ സാധ്യതയുണ്ടോ? കാരണം എപ്പോഴും ഒരു പാറ്റേണിൽ കുളിച്ചു വന്നിരുന്നവർ പെട്ടെന്ന് ഈ കുളി ബ്രേക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ. ഇല്ല, ഒരിക്കലും ഇല്ല. നമുക്ക് അത് ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ കുളിക്കുമ്പോൾ ചിലർക്ക് ഒരു മുടി കൊഴിച്ചൽ കൂടുന്ന പോലെ തോന്നാറുണ്ട്. അത് നമ്മൾ ആ ഷാമ്പു ചെയ്യുന്ന സമയത്ത് മുടിയൊന്ന് ഇങ്ങനെയൊന്ന് തൊടും മാനിപ്പുലേറ്റും ചെയ്യുന്നതുകൊണ്ട് അത് ഷെഡായി പോകുന്നതാണ്. നമ്മളിപ്പോൾ ഒരു മരത്തിൻ്റെ മേലെ ഒരു കൊഴിയാനിരിക്കുന്ന ഇലയുണ്ടെങ്കിൽ നമ്മളൊരു കൊമ്പെടുത്ത് കൊലുക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഇല അതുകൊണ്ട് കൊഴിഞ്ഞു പോയ പോലെ തോന്നും, അതുപോലേ ഉള്ളൂ. സോ ഒരിക്കലും ഇപ്പോൾ ഒരു ഡെയിലി ഹെയർ വാഷ് എന്നുള്ളതിൽ നിന്ന് ഫ്രീക്വൻസി കുറച്ചുകൊണ്ട് വന്ന് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ആക്കിയാൽ അത് ഒരിക്കലും വലിയൊരു ചേഞ്ച് ഉണ്ടാക്കില്ല. ഡ്രൈ ഹെയർ സോറി ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്കാണെങ്കിലും വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കില്ല. ഒന്നാമത് മലയാളിയുടെ ഒരു ഹെയർ വാഷ് ഹാബിറ്റിൽ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഡെയിലി തല കഴുകുക എന്നുള്ളത് ഡെയിലി വെറും വെള്ളം കൊണ്ടാണ് കഴുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു ഹാബിറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദേഹത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഡെയിലി സോപ്പൊന്നും തേക്കാണ്ട് വെറുതെ വെള്ളം കൊണ്ട് കഴുകിയാൽ ഒരിക്കലും ക്ലീൻ ആവില്ല. അപ്പോൾ നമ്മുടെ സ്കാൽപ്പും അതേപോലെ വേർക്കുന്നുണ്ട്, അതേപോലെ അഴുക്കാവുന്നുണ്ട്. അപ്പോൾ ക്ലെൻസ് ചെയ്യുമ്പോൾ എപ്പോഴും ഷാമ്പൂ അതുപോലെ ഫോമുള്ളൊരു പ്രൊഡക്റ്റ് വെച്ചിട്ട് തന്നെ ക്ലെൻസ് ചെയ്യണം. അപ്പോൾ അത് ഡെയിലി യൂസ് ചെയ്യുന്നത് ഒരു പക്ഷെ അത്ര നല്ലതായിരിക്കില്ല. അൺലെസ് നമ്മളിപ്പോൾ ഡെയിലി സ്വെറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ സ്കാൽപ്പ് ക്ലീൻ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, ഇപ്പോൾ ഈ മുടിയിലുണ്ടാകുന്ന നിറവ്യത്യാസം ചിലപ്പോൾ നരക്കണം എന്നില്ല, ഒരു ഗ്രേ കളറിലേക്കൊക്കെ എത്താം. ചിലപ്പോൾ ചെറിയ കുട്ടികൾ ഇപ്പോൾ ഒരു 3 വയസ്സ് 4 വയസ്സിലൊക്കെയുള്ള കുട്ടികൾക്ക് തന്നെ ബാലനര എന്നൊക്കെ പറയാറുണ്ട്, അങ്ങനെ നര കാണുന്നത്. ഇത് ട്രീറ്റ് ചെയ്യേണ്ടതാണോ അല്ലാതെ അങ്ങനെ ബാലനര വന്നു പോകുന്നതാണോ?
ബാലനര അകാലനരയ്ക്ക് മിക്കവാറും ഒരു ഇത് പറഞ്ഞ പോലെ ഒരു ഇന്റേണൽ കോസ് ഉണ്ടാവും. അകാലനര എന്ന് പറയുന്നതിൻ്റെ ഒരു ഏജ് എന്ന് പറയുന്നത് 25 വയസ്സാണ്. 25 വയസ്സിന് മുമ്പാണ് ഒരാൾക്ക് നര വരുന്നതെങ്കിൽ അത് അകാലനരയാണ്. അതിനുശേഷം നര. അപ്പോൾ അകാലനര പലപ്പോഴും അയൺ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതുപോലെ വിറ്റമിൻ B12 ഡെഫിഷ്യൻസി, വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി, അങ്ങനെ അതുപോലെ സ്ട്രെസ്ഫുൾ പീരീഡിലൂടെ കടന്നു പോകുമ്പോൾ ടീനേജേഴ്സിനൊക്കെ ഇതുപോലെ ഒരു അകാലനരയുടെ ഒരു ടെൻഡൻസി കാണാറുണ്ട്. സോ ആ രീതിയിലൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് മിക്കവാറും ഒരു കാരണം കിട്ടും. അത് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ബെറ്റർ ആവാറുണ്ട് ഫോർ ഗ്രേയിങ് ഓഫ് ഹെയർ. പക്ഷെ അതല്ലാതെ മുടിയുടെ നിറം കുറച്ച് ലൈറ്റ് ആവുന്നത്, കുട്ടികളിലൊക്കെ ആണെങ്കിൽ മുടിയുടെ കളർ ലൈറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് ചില ഒരു പക്ഷേ ഒരു പ്രോട്ടീൻ ഡെഫിഷ്യൻസിയുടെ ലക്ഷണമാവാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിനെയോ പീഡിയാട്രിഷനെയോ കാണിച്ചിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം കുട്ടികളിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഒരു സീരിയസ് ഇഷ്യൂ തന്നെയാണ്. അതെ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മുടെ ഈ മുടിയുടെ തുമ്പ് അല്ലെങ്കിൽ നഖത്തിന്റെ തുമ്പൊക്കെ നോക്കി തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ വരുന്ന അല്ലെ അയണിന്റെ ഇടയ്ക്കും എല്ലാ ഡെഫിഷ്യൻസിയും മനസ്സിലാവാറുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കാണെങ്കിൽ ഈ സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്നതാണോ അല്ല നല്ല ഭക്ഷണ ശൈലി അവർക്ക് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്? കുട്ടികൾക്ക് എപ്പോഴും നല്ല ഭക്ഷണ ശൈലി ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത്. കുട്ടികൾക്ക് ഒരിക്കലും സപ്ലിമെൻസ്, വിറ്റാമിൻ സപ്ലിമെൻസ് കൊടുക്കുന്നത് ഓക്കെ ഫൈൻ. കുട്ടി കുറച്ച് ഫസി ഈറ്റർ ആണെങ്കിൽ, കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് നാളൊരു വിറ്റാമിൻ സിറപ്പ് ഒക്കെ കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അതൊരു കണ്ടിന്യൂസ് ഹാബിറ്റ് ആക്കി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പാടില്ല. അല്ല, ഞാനത് പറയാൻ കാരണം നമ്മുടെ പുതിയ കാലത്തെ കുട്ടികൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വളരെ ശാഠ്യക്കാരായിരിക്കും. അവർക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് പോലുള്ള സാധനങ്ങളൊക്കെ നന്നായി കഴിക്കുമെങ്കിലും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളോട് ഭയങ്കര വിമുഖത കാണിക്കുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തായിരിക്കും നമ്മൾ ചെയ്യാൻ പറ്റുക? കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫുഡ്, അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് തന്നെ പല പ്രിപ്പറേഷൻസ് ട്രൈ ചെയ്ത് നോക്കാം. കഴിയുന്നതും അവരെ ആ ഒരു ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സിലോട്ട് കൊണ്ടുവരുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഇപ്പോൾ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് കുട്ടികളുടെ ഫുഡിനെ പറ്റി ഒബ്സെസ്ഡ് ആണ് മാതാപിതാക്കളെല്ലാം തന്നെ. പണ്ടുള്ളതിനേക്കാളും തീർച്ചയായിട്ടും നമ്മൾ ചെറുപ്പത്തിലുള്ളതിനേക്കാളും നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളെ പറ്റി കൂടുതൽ കൺസേൺഡ് ആണ്. അവരെന്ത് കഴിക്കുന്നു എന്നൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കൂടി സമയക്കുറവ് അതിനൊരു വില്ലനാവാറും ഉണ്ട് ചിലപ്പോഴും. എങ്ങനെയാണ് ഇപ്പം ഡോക്ടറിൻ്റെ മുന്നിൽ അങ്ങനെയുള്ള കുട്ടികളുടെ കേസ് കൂടുതൽ വരാറുണ്ടോ? കുട്ടികൾക്ക് മുടികൊഴിച്ചൽ ഉണ്ടാവാറുണ്ട്. ഈ പറഞ്ഞ പോലെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരുമ്പോൾ, അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാകുമ്പോൾ മുടികൊഴിച്ചൽ ഉണ്ടാവാറുണ്ട്. പിന്നെ സ്കൂളിൽ പോകുന്ന പെൺകുട്ടികൾക്ക് കാണുന്ന മറ്റൊരു തരം ഹെയർ ലോസ് ഉണ്ട്. അതായത് ഈ മുടി വെളിച്ച് ബാക്കിലേക്ക് കെട്ടുമ്പോൾ ഒരു ട്രാക്ഷണൽ അലോപീഷ്യ എന്ന് പറഞ്ഞിട്ട്, പലപ്പോഴും രക്ഷിതാക്കൾ അത് ഇതാണ് കാരണം എന്ന് തിരിച്ചറിയാറില്ല. ഇങ്ങനെ ഒരു എൻ്റെ കുട്ടിക്ക് നെറ്റി കയറുന്നു, എൻ്റെ കുട്ടിക്ക് അയ്യോ കഷണ്ടി ആയി പോകും എന്നൊക്കെ ഒരു പേടിച്ചിട്ട് വരാറുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ മിക്കവാറും ടൈറ്റായിട്ടൊരു പോണിറ്റെയിൽ ഇങ്ങനെ വലിച്ച് കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ സൈഡിലൊക്കെയാണ് കൂടുതലും ആ ഒരു ആ ടെൻഷൻ വരുന്ന സ്ഥലങ്ങളിൽ ഹെയർ ലോസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് ആ ഒരു ഹെയർ സ്റ്റൈൽ മാറ്റി കുറച്ച് ലൂസ് ഹെയർ സ്റ്റൈൽ ഒരു വകുപ്പെടുത്ത് രണ്ട് സൈഡിലൊക്കെ ആയിട്ട് കെട്ടിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് സോൾവ് ആക്കി കഴിഞ്ഞാൽ വലിയൊരു ഇഷ്യൂ ഉണ്ടാവാം. ഇപ്പോൾ അലോപേഷ്യയുടെ കാര്യം പറഞ്ഞത്, ഇപ്പോൾ അങ്ങനെ വട്ടത്തിൽ മുടി കൊഴിയുന്ന അസുഖങ്ങൾ അത് എല്ലാവരിലും കാണാറില്ല എങ്കിൽ പോലും അതിനെന്താണ് ഒരു കാരണം? അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഈ വട്ടത്തിൽ പാച്ചസ് ആയിട്ട് മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതായത് നോർമലായിട്ട് ഉള്ള നമ്മുടെ രോഗപ്രതിരോധ ശേഷി നമ്മുടെ എക്സ്റ്റേണലായിട്ടുള്ള ബാക്ടീരിയയ്ക്കും വൈറസിനെയും എതിരെ ആക്ട് ചെയ്യുന്ന പോലെ തന്നെ അബദ്ധം പറ്റി നമ്മുടെ ഹെയർ ഫോളിക്കിളിനെ തന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ഭാഗത്തുള്ള ഹെയർ ഫോളിക്കിൾസൊക്കെ നശിച്ചില്ലാണ്ടാവുക ചെയ്യുന്നത്. അപ്പോൾ അതിന് ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് യൂഷ്വലി ആ ഒരു പാടിലോട്ട് വെക്കാറുള്ള കുറച്ച് ഇഞ്ചക്ഷൻസ് ആണ്. അങ്ങനെ ഒരു 3-4 തവണ അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ യൂഷ്വലി അത് ബെറ്റർ ആവാറുണ്ട്. അതെ, ഇതിപ്പം പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അല്ലേ മുടി അങ്ങനെ വട്ടത്തിൽ കൊഴിഞ്ഞു പോയതൊക്കെ അത് ഒരു നേരത്തെ ആദ്യം മുതലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സൗന്ദര്യത്തിന് വലിയ പ്രശ്നം. അപ്പോൾ ഉണ്ടാവുന്ന ടെൻഷൻ അത് കൂടുതൽ മുടി കൊഴിച്ചലിലേക്ക് പോകും. ആ ഒരു രീതിയിൽ കൂടുതൽ പേഷ്യൻസ് വരുന്നുണ്ടോ അല്ല ഇത് എണ്ണത്തിൽ കുറവാണോ? അലോപേഷ്യ ഏരിയേറ്റ വളരെ കോമൺ ആണ്. ഒ പിയിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു കേസ് തന്നെയാണ്. നമ്മൾ ഇഞ്ചെക്ഷൻസ് തന്നെയാണ് കൂടുതൽ കൊടുക്കാറുള്ളത്. പുരുഷന്മാർക്കും കാണാറുണ്ട്. മുടിക്ക് മാത്രമല്ല, ഇത് ബിയേർഡ് ഏരിയയിലും മ്യൂസ്റ്റാഷ് ഏരിയയിലൊക്കെ വരാം. അങ്ങനെ ആകുമ്പോൾ കുറേ കൂടി അത് പ്രോമിനൻ്റ് ആയിട്ട് വിസിബിൾ ആയിട്ട് കാണുമല്ലോ. അപ്പോൾ അവരും ഭയങ്കര കൺസേൺഡ് ആണ്. അതെ, ഇങ്ങനെ കൺസേൺഡ് ആയി വരുന്നവർക്ക് ഒരു കൗൺസിലിംഗ് പോലെ കൊടുക്കേണ്ടി വരാറുണ്ടോ അല്ലാതെ നമ്മൾ പറയുമ്പോൾ തന്നെ അവർ ക്യാച്ച് ചെയ്തോളൂ? ഈ ഒരു ടൈപ്പ് ഹെയർ ലോസ് നമ്മളിങ്ങനെ ആൾക്കാർ കോമണായി കാണുന്നതല്ലോ. അപ്പോൾ അവർ ഭയങ്കര അലാംഡ് ആവും ഇത് മൊത്തത്തിൽ അങ്ങ് പോയി പോകുമെന്നുള്ളത്. സാധാരണ മുടി കൊഴിച്ചലിനെക്കാളും കാണാൻ കുറച്ചും കൂടി പേടിപ്പിക്കുന്നതാണിത്. അപ്പോൾ വരിഡ് ആവാറുണ്ട് എല്ലാവരും, ബട്ട് നമ്മൾ കൺവിൻസ് ചെയ്ത് കൗൺസിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ആവാറുണ്ട്, കുഴപ്പമില്ല. അത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ലോങ് ഡ്യൂറേഷനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് പെട്ടെന്ന് റെഡി ആവുന്ന ഒരു സാധനമല്ല, കുറച്ച് സമയമെടുക്കും.
അതെ. പിന്നെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് മുടിയുടെ ഒരു അതിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഇലാസ്റ്റിക് അല്ലേ, വലിച്ച് പൊട്ടുന്നില്ല എന്ന്. അതും നമ്മൾ ഈ വിറ്റമിൻ ഒക്കെ കൃത്യമായി എടുക്കുമ്പോൾ, പ്രോട്ടീനും വിറ്റമിനും കൃത്യമായി എടുക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണോ? മുടി അങ്ങനെ അതൊരു റിലയബിൾ ആയിട്ടുള്ളൊരു ടെസ്റ്റ് അല്ല, ബട്ട് യെസ് പ്രോട്ടീനും വിറ്റാമിനും ഒക്കെ എടുക്കുമ്പോൾ ഹെയറിന്റെ സ്ട്രെങ്ത് ഡെഫിനറ്റ്ലി കൂടാറുണ്ട്. അതെ. വേറെ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു, വെള്ളം എടുക്കേണ്ട കാര്യം പറഞ്ഞു, പിന്നെ മറ്റസുഖങ്ങളോ ഒന്നും ഇല്ല എന്നും പറഞ്ഞു. ഇതൊന്നും ഇല്ലാതെ തന്നെ മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട് സീസണലി, അതിനെ കുറിച്ച് എങ്ങനെയാണ്? നമ്മൾ അത് കൺസേൺ ആവേണ്ട കാര്യമുണ്ടോ, അല്ലാതെ ഒരു നോർമൽ പ്രൊസീജിയറായിട്ട് വീണ്ടും അത് പുതിയ മുടികൾ വന്നോളൂ എന്നുള്ള ധൈര്യമാണോ അപ്പോൾ വേണ്ടത്? കുഴപ്പമില്ല. നമുക്കിപ്പോൾ സീസണലായിട്ട് വരുന്ന മുടി കൊഴിച്ചിൽ ഇപ്പോൾ സീസണലായിട്ടായിരിക്കില്ല, മിക്കവാറും എന്തെങ്കിലും ഒരു മേ ബി ആൾക്കാർക്ക് കൂടുതൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, മുടി കൊഴിച്ചിൽ വന്നു കഴിയുമ്പോൾ ഈ ഒരു നമ്മുടെ ഒരു സ്ട്രെസ്ഫുൾ ഇവൻറ്റ് നടന്നത് 3-4 മാസം മുമ്പായിരിക്കും. അതായത് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിലും ഒരു സർജറി ആണെങ്കിലും അത് കുറേ നാൾ മുമ്പാണ്. ഇപ്പോൾ പേഷ്യൻറ്റിനോട് ചോദിക്കുമ്പോഴും കോവിഡ് വന്നോന്ന് ചോദിക്കുമ്പോൾ അത് കുറേ മാസം മുമ്പാണ് ഡോക്ടറെ, അപ്പോൾ അത് ഇതുമായിട്ട് കോറിലേറ്റ് ചെയ്യാറില്ല. സോ അങ്ങനെ ഒരു സ്ട്രെസ് കഴിഞ്ഞ് വരുന്ന മുടി കൊഴിച്ചിലാണെങ്കിൽ അതൊരു 3-6 മാസത്തിനുള്ളിൽ ഒന്നും ചെയ്യാതെ തന്നെ കംപ്ലീറ്റ്ലി നോർമലാവും, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ. അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് കൺസേൺഡ് ആവേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ പോലെ ആ ഒരു കാലയളവിൽ ശരീരത്തിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താൽ മതി, പോഷകാഹാരമായിട്ടും ഉറക്കമായിട്ടും സ്ട്രെസ് റിഡക്ഷനൊക്കെ ആയിട്ട് ബോഡീനെ സപ്പോർട്ട് ചെയ്താൽ മതി. അഥവാ ഒരു 6 മാസം കഴിഞ്ഞിട്ടും മുടി കൊഴിച്ചൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെർമറ്റോളജിസ്റ്റിന് സഹായം തേടണം, മറ്റു കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണം. നമ്മുടെ ഈ മുടി കൊഴിച്ചൽ അതിപ്പോൾ ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമല്ല എന്നുള്ളത് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഈ മുടി വളരാത്തൊരു പ്രശ്നമുണ്ട്, ചിലവർക്ക് തോളപ്പം മാത്രമേ ഉള്ളൂ, അവിടെ നിന്ന് താഴത്തോട്ട് വരുന്നില്ല, അല്ലെങ്കിൽ രണ്ട് സൈഡിൽ വളരുന്നു, നടുവിൽ കയറി പോകുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്തുകൊണ്ടായിരിക്കും വരുന്നത്? ആദ്യമേ എല്ലാവർക്കും ഉള്ളൊരു ഹെയർ ലെങ്ത് എത്രയായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ജെനറ്റിക്കലി ഡിറ്റർമൈൻഡ് ആണ്. നമ്മുടെ ഇപ്പോൾ മാതാപിതാക്കൾക്കുള്ള പോലെ ഹെയർ, അത് ഓർ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്, അമ്മയ്ക്ക് നല്ലോണം മുടിയുണ്ട് എന്നാൽ മകൾക്കില്ല, പല കാരണങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ഹെയർ ഫോളിക്കിളിൽ നമ്മുടെ ഓൾറെഡി നമ്മുടെ ഹെയർ ഫോളിക്കിൾ തീരുമാനിച്ചിട്ടുണ്ട് എത്ര ലെങ്ത് വരെ മുടി വളരും എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് തന്നെ ചെയ്താലും ഒരു പരിധിയിൽ കൂടുതൽ മുടി വളരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ലെങ്ത് അത്രയും തന്നെ ഉണ്ടാവുള്ളൂ. ഹെയർ കട്ട് ചെയ്തില്ലെങ്കിലും എല്ലാവരുടെയും മുടി അങ്ങനെ മുട്ടറ്റം വരെ വളർന്നോളന്നില്ല. ഇല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടുവിൽ മാത്രം കയറി നിൽക്കുന്നു, രണ്ട് സൈഡും മുടി വളരുന്നു, ഇത് വലിയൊരു പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ എത്ര നമ്മൾ വെട്ടിയാലും ഇത് രണ്ടും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും, നടുവിൽ വളരുന്നില്ല. സ്പ്ലിറ്റൻസ് വരുമ്പോൾ, മുടിക്ക് സ്പ്ലിറ്റൻസ് വരുമ്പോൾ ചിലപ്പോൾ അതിന് ശേഷം മുടി വളരാത്തൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സ്പ്ലിറ്റൻ്റ് വരാതെ നോക്കാൻ ഈ കണ്ടീഷനിങ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് കണ്ടാൽ അപ്പോൾ തന്നെ മുടി ട്രിം ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ സ്പ്ലിറ്റൻ്റിൻ്റെ അപ്പുറത്തേക്ക് മുടി വളരില്ല, ആൻഡ് ആ അത് കയറി മേലോട്ടേക്ക് പോയി ഹെയറിനൊരു ഡാമേജ് ലുക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മാസത്തിലോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് ട്രിം ചെയ്ത് കൊടുക്കലാണ് ഏറ്റവും നല്ലൊരു വഴിയിൽ. അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ ഈ സ്കിന്നിൻ്റെയും ആരോഗ്യത്തിന് വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. യെസ് യെസ്, സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും രണ്ടിൻ്റെയും ആരോഗ്യത്തിന് വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സെൽസിനെയൊക്കെ ഒരു നല്ല രീതിയിൽ ഫങ്ഷണലായിട്ട് നിലനിർത്തുന്നത് വാട്ടറാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു മെജോറിറ്റി കോമ്പണൻറ്റും വാട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം വളരെ അത്യാവശ്യമാണ്. വെള്ളം പ്രോപ്പറായിട്ട് ഒരു 2-3 ലിറ്റേഴ്സ് ഒരു ദിവസം കുടിച്ചാലേ ബോഡി നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. പിന്നെ ഹെയർ ലോസിൻ്റെ കാര്യം അല്ലാതെ ഇപ്പം നമ്മുടെ ഈ വേനൽക്കാലത്താണെങ്കിൽ ഇപ്പം ഈ സ്വെറ്റൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട് കുരുക്കളൊക്കെ വരാറുണ്ട്, അതുപോലെ തലയിൽ ഇങ്ങനെ കുരുക്കൾ വരുന്നു എന്ന് പറയുന്നു. അതിപ്പം നമ്മൾ നഖം ഉപയോഗിച്ച് ചൊറിയുമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടുന്നു, അത് വലിയ രീതിയിലേക്ക് പോകും, മുടി മുറിച്ച് കളയേണ്ടി വരുന്നു. അപ്പം അത് നമ്മുടെ ഒരു ഹൈജീൻ്റെ കുറവുകൊണ്ടാണോ എന്തുകൊണ്ടാണ്? ചിലപ്പോഴൊക്കെ അതൊരു ഇൻഫെക്ഷൻ ആവാം, അതായത് സ്കാൽപ്പിൻ്റെ ഹെയർ ഫോളിക്കിളിൻ്റെ ഒരു ഇൻഫെക്ഷൻ ആവാം, സ്കാൽപ്പ് ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ താരൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വരാറുണ്ട്. അതുപോലെ ചിലപ്പോൾ ചിലവർക്കൊക്കെ ഈ സ്കാൽപ്പിൻ്റെ ഒരു പുറകു വശത്ത്, അതായത് ആ കോളർ വരയുന്ന സ്ഥലത്ത് ഒരു കുരുക്കൾ, പെയിൻഫുൾ ആയിട്ടുള്ള പിമ്പിൾസ് വരാറുണ്ട്. ആക്നി കിലോയിഡാലിസ് എന്നൊക്കെ പറഞ്ഞ് അത് വേറൊരു കണ്ടീഷനാണ്. ഓരോന്നിൻ്റെയും ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ അതിനെ ഉള്ളിൽ കഴിക്കാനുള്ള മരുന്നുകളും കൂടി വേണ്ടി വരും, ഷാമ്പൂസിനും അപ്ലൈ ചെയ്യുന്ന ലോഷൻസിനും പുറമെ. അപ്പോൾ അത് അങ്ങനെ കുരുക്കൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെർമറ്റോളജിസ്റ്റിനെ കാണുക തന്നെ വേണം. അതെ. അപ്പം മുടി മുറിച്ചു കൊടുക്കേണ്ടിയൊക്കെ വരാറുണ്ട്, അപ്പോൾ അത് ഈ കാറ്റ് കടക്കാത്തതുകൊണ്ടാണെന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണോ? നോ നോ, അത് ഹെയർ കട്ട് ചെയ്യുന്നത് നമുക്ക് ചിലപ്പോൾ ഈ നമ്മൾ തേക്കുന്ന ലോഷൻസൊക്കെ അപ്ലൈ ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ടാവും. അതർവൈസ് ഇപ്പം മുടി മുറിച്ചതുകൊണ്ട് പ്രത്യേകിച്ചൊരു
മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. മുടി മുറിച്ച അപ്പോൾ എല്ലാത്തിൻ്റെയും പരിഹാരം മുടി മുറിക്കുക എന്നുള്ളതാണ്. അപ്പോൾ താരനാണെങ്കിലും മുടി മുറിക്കുക, അതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. മുടി മുറിക്കണമെങ്കിലും മുറിക്കാം, പക്ഷെ അതിനെ കൊണ്ട് ഡിസീസിന് വലിയൊരു ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് മുടിക്കായ അല്ലേ? മുടി അതെന്താണ് ശരിക്കും മുടിക്കായ എന്ന് പറയുന്നത്? മുടിക്കായ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ആക്ച്വലി, പീഡ്ര എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മുടിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഹെയർ വെട്ട് തന്നെ വേണം. ആ ഒരു കണ്ടീഷനിൽ ഓക്കെ, മുടി വെട്ടിയാൽ യെസ് സൊല്യൂഷൻ ആണ് ഡെഫിനറ്റ്ലി. എഫക്റ്റഡ് ആയിട്ടുള്ള ഹെയർ മുറിച്ച് കളയാതെ എന്തായാലും അത് പോകാൻ പോകുന്നില്ല. അതും ഈ പറയുന്നത് പോലെ നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ നനഞ്ഞ മുടി കെട്ടിവെച്ചത് കൊണ്ടാണ് വരുന്നത് എന്ന് പറയുന്നുണ്ട്, അതിൽ ശരിയുണ്ടോ? ഒരു പരിധി വരെ. പിന്നെ കോംസ് ഷെയർ ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ സ്പ്രെഡ് ആവാറുണ്ട്. താരൻ്റെ കേസിലും അത് അല്ലേ? കോംസ്, താരൻ്റെ കേസിൽ അത് ആപ്ലിക്കബിൾ അല്ല. അതൊരു തെറ്റിദ്ധാരണയാണ് ആക്ച്വലി. താരൻ ഒരു അങ്ങനെ ഒരു പകരുന്ന ഒരു അസുഖമല്ല ശരിക്കും പറഞ്ഞാൽ. താരൻ ഒരു നമുക്ക് എക്സീമ എന്നൊക്കെ പറയുന്ന പോലെ ഒരു അലർജി പോലെ ഒരു സ്കിൻ കണ്ടീഷനാണ് നമ്മളിപ്പോൾ ഇങ്ങനെ. പക്ഷേ അത് കോമൺ ആയിട്ട് എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അതെ അതെ, കോംബ് ഷെയർ ചെയ്തു, അവളുടെ കോംബ് ഷെയർ ചെയ്തപ്പോഴാണ് വന്നത് അങ്ങനെ തന്നെ പറയാറുണ്ട്. പക്ഷേ അതൊരു തെറ്റിദ്ധാരണയാണ്. സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു താരൻ ഒരു എക്സീമ പോലെ അലർജി പോലെ ഒരു സംഭവമാണ്, അങ്ങനെ പകരില്ല. അതെ, നമ്മളിപ്പോൾ ഈ മുടിക്കായ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് മുടി മുറിഞ്ഞു പോവുകയാണോ അല്ല അത് താനേ മാറിപ്പോയി പോയിക്കോളുമായിരിക്കുമോ? മുടി മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ആ മുടിക്കായ വന്ന സ്ഥലത്ത് ഹെയർ കുറച്ച് ബ്രിട്ടിലായിരിക്കും, വീക്കായിരിക്കും. അവിടുന്ന് പൊട്ടി പൊട്ടി പോകാനും ഒരു ഡൾ ലുക്ക് വരാൻ ചാൻസ് ഉണ്ട്, ഒരു ഫ്രിസി ഡൾ ലുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതിനൊക്കെ നമ്മൾ ഈ പുറത്തുള്ള കുറെ എണ്ണകൾ വാങ്ങി തേച്ചതിനെ കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പം നമ്മൾ ഈ ഹെയർ ലോസ് വരുന്ന സമയത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്ന് ഇപ്പോൾ കോമൺ ആയിട്ടുള്ളത് ഇതുപോലെ സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് വന്നിട്ടല്ല, ഒരു ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോയി കാണുന്നു, എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതിപ്പോൾ കെരാറ്റിൻ, നേരത്തെ നമ്മൾ പറഞ്ഞു കെരാറ്റിൻ, അത് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹെയർ ഫോൾ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവരാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ആക്ച്വലി പലപ്പോഴും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അങ്ങനെയാണ്, ഹെയർ ലോസ് ഉണ്ടോ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തോ എന്നുള്ളത്. ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ആക്ച്വലി അങ്ങനെ ഹെയറിൻ്റെ കെരാറ്റിനൊന്നും അല്ല, ശരിക്കും ഒരു സ്ട്രെയിറ്റനിങ് പ്രൊസീജിയറാണ്. നമ്മുടെ ഹെയറിനെ കൂടുതൽ മാനേജബിൾ ആക്കാൻ സഹായിക്കും എന്നുള്ളത് സത്യം തന്നെയാണ്. നമ്മൾ അതായത് ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഈ കെരാറ്റിൻ ഓർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിയുമ്പോൾ കുറച്ചും കൂടി മാനേജബിൾ ആവും, ഒതുങ്ങി നിൽക്കും. പക്ഷെ അതൊന്നും ഹെയർ ലോസിനുള്ള ഒരു പരിഹാരമല്ല. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഹെയർ ലോസിൻ്റെ കോസ് എപ്പോഴും ഇൻറ്റേർണൽ ആണ്, നമുക്ക് ഉള്ളിലുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ പുറമേ ഈ കെരാറ്റിനോ ബോട്ടോക്സോ ചെയ്തുകൊണ്ട് ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല. ഹാം ഉണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ ചിലർക്ക് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ്സ് കഴിഞ്ഞാൽ ഹെയർ ലോസും കാണാറുണ്ട്. ബട്ട് ഒരിക്കലും കെരാറ്റിനോ ബൊട്ടോക്സോ ഹെയർ ലോസിൻ്റെ ഒരു സൊല്യൂഷൻ അല്ല. അതെ, ഇപ്പോൾ അത് മാത്രമല്ല പല രീതിയിലുള്ള പല പാർലറിൽ പല രീതിയിലുള്ള ഹെയർ ട്രീറ്റ്മെൻറ്റുകളാണ്. അതായത് ഒരു ഡോക്ടറുടെ വേഷം കൂടി അവർ തന്നെ എടുക്കുന്ന രീതിയിലാണ് പല സ്ഥലങ്ങളിലും ഹെയർ ട്രീറ്റ്മെൻ്റ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഏത് രീതിയിലുള്ള ഹെയർ ട്രീറ്റ്മെൻറ്റുകളാണ് ഈ കൊഴിയുന്ന മുടികൾക്കൊക്കെ ഒരു പരിഹാരം എന്ന് പറഞ്ഞ് നൽകുന്നത്? നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് യൂഷ്വലി ഫസ്റ്റ് ഒരു ഹെയർ ലോസ് ഉള്ള ഒരു പേഷ്യൻറ്റിനെ കണ്ടാൽ ഫസ്റ്റ് കോസ് ഇവാലുവേറ്റ് ചെയ്യാൻ തന്നെ നോക്കാറ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, എക്സാമിൻ ചെയ്യും, ഏത് തരത്തിലുള്ള ഹെയർ ലോസ് ആണ്, എന്താണ് കാരണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ നോക്കും. എന്നിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ വിറ്റാമിൻ സപ്ലിമെൻറ്റ്സ് കൊടുക്കും, സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനുള്ള കുറച്ച് സീറംസ് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് PRP അഥവാ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. ഇത് പേഷ്യൻറ്റിൻ്റെ തന്നെ ബ്ലഡിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ കംപ്ലീറ്റ്ലി നാച്ചുറലാണ്, വേറെ സൈഡ് എഫക്ട്സോ വേറെ ഒന്നുമില്ല. ഇത് പേഷ്യൻറ്റിൻ്റെ ബ്ലഡിൽ നിന്ന് നമുക്ക് നോർമലി നമ്മുടെ സർക്കുലേഷനിലുള്ള കുറച്ച് ഗ്രോത്ത് ഫാക്ടേഴ്സാണ്, ഹെയർ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഗ്രോത്ത് ഫാക്ടേഴ്സ്, അതിനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് സ്കാൽപ്പിലെ സ്കിന്നിലോട്ട് ചെറിയ നീഡിൽ വെച്ചിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. PRP ട്രീറ്റ്മെൻറ്റ് ഒരു മാസത്തിൽ ഒരു തവണയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു 3 മുതൽ 4 തവണ വരെ ചെയ്യേണ്ടി വരും. ഇത് എല്ലാ ടൈപ്പ് ഹെയർ ലോസിനും നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള റിസൾട്ട്സ് കാണാറുണ്ട്. പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് വരുന്നതും ഹെയർ ലോസ് അറസ്റ്റ് ആവുന്നതും ഒക്കെ കാണാറുണ്ട്. അതെ, അപ്പോൾ ഈ നീഡിൽ ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ ആണെങ്കിൽ ഇത് കൂടുതൽ പെയിൻഫുൾ ആണോ? നോ നോ, ആക്ച്വലി ആൾക്കാർ ഇത് നല്ല രീതിയിൽ ടോളറേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഒന്നാമത് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ വളരെ ചെറിയ ആൾക്കാർ വീട്ടിൽ ഇൻസുലിൻ എടുക്കുന്ന നീഡിൽ, അത്രയും ചെറിയ നീഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു വൈബ്രേറ്ററൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്, അതുകൊണ്ട് വലുതായിട്ട് പെയിൻ ആൾക്കാർ പറയാറില്ല. അപ്പോൾ നമ്മളിപ്പോൾ പാർലറിൻ്റെ ഒരു കാര്യം പറഞ്ഞു, കുറച്ചുകൂടി മാനേജബിൾ ആവും മുടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് സ്വന്തമായി തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എപ്പോഴും ഈ ഫ്രിസി ഹെയറിനെയൊക്കെ മാനേജ് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? സിറത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ റെഗുലറായിട്ട് ഹെയർ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഓരോ ഷാംപൂവിന് ശേഷവും. അത് ഹെയറിന് മാത്രം അപ്ലൈ ചെയ്യുക. എക്സ്ട്രീംലി ഫ്രിസി ഹെയർ ആണെങ്കിൽ ഒരു വാഷ് ഓഫ് ചെയ്യുന്ന കണ്ടീഷണറിന് പകരം ഒരു ലീവ് ഇൻ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതാകുമ്പോൾ വാഷ് ഓഫ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു മോയ്സ്ചർ ഉണങ്ങിക്കഴിഞ്ഞാലും
മുടി കുറച്ചും കൂടി സോഫ്റ്റ് ആൻഡ് മാനേജബിൾ ആയിട്ട് നിൽക്കും. അതെ, അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ജട പിടിച്ച് നിൽക്കുന്നതും പൊട്ടിപ്പോകുന്നതും ഒക്കെ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ സൗന്ദര്യത്തിനപ്പുറം പല രോഗാവസ്ഥയുടെയും കാരണമായിരിക്കാം നമ്മുടെ ഹെയർ ഫോളും ഹെയറിനുണ്ടാകുന്ന നിറവ്യത്യാസങ്ങളും ഒക്കെ. അപ്പോൾ നമ്മൾ കണ്ണിൽ കണ്ട സാധനങ്ങൾ വാങ്ങി തേക്കാതെ അല്ലെങ്കിൽ ഒരു പാർലറിലേക്ക് പെട്ടെന്ന് പോയി നമ്മുടെ മുടിയുടെ കാര്യമാണ് നമ്മുടെ അല്ലെ ആരോഗ്യത്തിൻ്റെ കാര്യമാണ് അങ്ങനെ ചെയ്യാതെ ഇത്തരത്തിലൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല കൃത്യമായ രീതിയിലുള്ള ചികിത്സകൾ തന്നെ നടത്തണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.